കോവിഡ് 19 എല്ലാ മേഖലയെയും പിടിച്ചുകുലുക്കിയെങ്കിലും ഒരു പരിധിവരെ ഇതിൽ നിന്നും പിടിച്ചു നിന്നത് ഫുഡ് ഇൻഡസ്ട്രി മാത്രമാണ്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഒരു പരിധിവരെ പിടിച്ചു നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഫുഡ് ഇൻഡസ്ട്രി. അതുകൊണ്ട് തന്നെ ഏത് കാലത്തും നമ്മൾക്ക് സധൈര്യം തുടങ്ങുവാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ് ഫുഡ് ഇൻഡസ്ട്രി. ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അനസ് കീശേരി. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. മനുഷ്യജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നായതിനാൽ ഫുഡ് ഇൻഡസ്ട്രി എന്നും ഡിമാൻഡുള്ള ഒന്നാണ്. എന്നാൽ ഈ അടുത്ത കാലത്തായി നമ്മുടെ മാർക്കറ്റ് കീഴടക്കിയ നമ്മുടെ നാടുകളിൽ ഒത്തിരി പ്രൊഡക്ഷൻ യൂണിറ്റുള്ള ഒരു പ്രൊഡക്റ്റിനെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ, ഇതുവരെയും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ ലഭ്യമാകുന്നതാണ്. സ്റ്റീം പുട്ടുപൊടി നിർമ്മാണം വളരെ ചിലവ് കുറഞ്ഞതും അതുപോലെ തന്നെ ലാഭകരവുമായിട്ടുള്ള ഒരു നിർമ്മാണ യൂണിറ്റാണ്. ഈ ഒരു സ്റ്റീം പുട്ടുപൊടിയുടെ മാർക്കറ്റിംഗ് സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റീം പുട്ടുപൊടി കമ്പനിയിൽ ഞങ്ങൾ ചെന്ന സമയത്ത് ഞങ്ങൾ അവരോട് ചോദിച്ച ചില കാര്യങ്ങൾക്ക് അവർ തന്ന മറുപടി ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയതാണ്. ഡെയിലി 20,000 kg പുട്ടുപൊടി നിർമ്മാണം നടത്തിയിട്ടും മാർക്കറ്റ് ഡിമാൻഡ് അവർക്ക് ഫുൾഫിൽ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതും അതുപോലെ തന്നെ അവരുടെ ജില്ല പോലും അവർക്ക് ഫുൾ കവർ ചെയ്യുവാൻ കഴിയുന്നില്ല എന്നുള്ളതുമാണ് അവർ ഞങ്ങളോട് പറഞ്ഞത്. ഇതിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ തന്നെ നമ്മുടെ നാടുകളിൽ തന്നെ ഇതിനുള്ള മാർക്കറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക. ഇതിൻ്റെ ഈ സ്റ്റീം പുട്ടുപൊടിയുടെ നിർമ്മാണം എങ്ങനെയെന്നും അതുപോലെ തന്നെ ഈ ഒരു നിർമ്മാണത്തിനാവശ്യമായിട്ടുള്ള മെഷീനറീസ് എന്തൊക്കെയെന്നും അതിൽ നിന്ന് കിട്ടുന്ന വരവുകളും അതിനാവശ്യമായിട്ടുള്ള ചിലവുകളും വളരെ വ്യക്തമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ് എങ്ങനെയെന്ന് പരിശോധിക്കാം. ഗുജറാത്തിൽ നിന്നെത്തുന്ന പച്ചയരിയാണ് സ്റ്റീം പുട്ടുപൊടി നിർമ്മാണത്തിന് കൂടുതലായി ഉപയോഗപ്പെടുത്തുന്നത്. അരി 15 മിനിറ്റ് നേരം റൈസ് വാഷർ യൂണിറ്റിൽ കുതിർത്തി വെക്കും. റൈസ് വാഷർ ചെറിയ അളവിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനാൽ ഈ സമയത്ത് അരിയുടെ കഴുകൽ പ്രോസസ്സും നടന്നുകൊണ്ടിരിക്കും. തുടർന്ന് ഈ വെള്ളം വാർത്തിക്കളഞ്ഞതിന് ശേഷം ആവശ്യത്തിന് വെള്ളം നിറച്ച് രണ്ടാം ഘട്ട കഴുകൽ പ്രക്രിയ പൂർത്തിയാക്കും. തുടർന്ന് അരി സ്റ്റീമിംഗ് യന്ത്രത്തിൽ 20 മിനിറ്റ് സൂക്ഷിച്ചു മാർദ്ദവമുള്ളതാക്കി മാറ്റും. മിനി ബോയിലറോ പാരമ്പര്യ രീതിയിൽ അടുപ്പ് കത്തിച്ച് പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് നീരാവിയുണ്ടാക്കി തട്ടുകളിൽ നിറച്ച അരിയിൽ നീരാവി കടത്തിവിട്ട് അരി മാർദ്ദവമുള്ളതാക്കുന്ന രീതിയോ നമുക്ക് അവലംബിക്കാം. തുടർന്ന് 10 മിനിറ്റ് നേരം തണുക്കാൻ അനുവദിച്ച ശേഷം സിംഗിൾ സ്റ്റേജ് പൾവറൈസറുകളിൽ പൊടിച്ചെടുക്കാം. തുടർന്ന് ഉരുളി റോസ്റ്റർ ഉപയോഗിച്ച് റോസ്റ്റ് ചെയ്ത ശേഷം ഈർപ്പം കുറച്ചതിന് ശേഷം ചൂട് മാറുമ്പോൾ നമുക്ക് പാക്ക് ചെയ്യാം. ബ്രാൻഡ് ഉൽപ്പന്നമായി വിപണിയിൽ എത്തിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഗ്രൈൻഡിംഗ് യന്ത്രം ഉപയോഗിച്ച് പൊടിയിലെ കട്ട കെട്ടിയത് നീക്കം ചെയ്ത ശേഷം പാക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. 500 ഗ്രാം, 1 കിലോഗ്രാം, 5 കിലോഗ്രാം പാക്കുകളാണ് ഇന്ന് വിപണിയിൽ ലഭ്യമാകുന്നത്. ഒരു ചെറിയ യൂണിറ്റാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പാരമ്പര്യ രീതി നിങ്ങൾക്ക് അവലംബിക്കാവുന്നതാണ്. ഇനി ഈ ഒരു യൂണിറ്റ് സെറ്റ് ചെയ്യുവാൻ ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയെന്ന് നമുക്ക് പരിശോധിക്കാം. പ്രതിദിനം 750 കിലോഗ്രാം പുട്ടുപൊടി ഉൽപ്പാദിപ്പിക്കുന്ന യന്ത്രത്തിൻ്റെ കണക്കുകളാണ് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നത്. അതിനുവേണ്ടി റൈസ് വാഷർ 130,000 രൂപ, പൾവറൈസർ, റോസ്റ്റർ എന്നിവയ്ക്ക് വേണ്ടി 220,000 രൂപയും പാക്കിംഗ് യന്ത്രങ്ങൾക്ക് വേണ്ടി 110,000 രൂപയും പാത്രങ്ങൾ മറ്റു അനുബന്ധ സംവിധാനങ്ങൾക്ക് കൂടി 75,000 രൂപയും അങ്ങനെ ടോട്ടൽ 535,000 രൂപയാണ് ഈ ഒരു പ്രൊജക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ്. ഇനി ഇതിൽ നിന്ന് കിട്ടുന്ന പ്രവർത്തന വരവ് ചിലവുകൾ നമുക്ക് പരിശോധിക്കാം. ഒരു ദിവസം 600 കിലോഗ്രാം ആണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത്. അതിന് 600 കിലോ പച്ചരി നമുക്ക് ആവശ്യമാണ്. 20 രൂപ 50 പൈസ തോതിൽ 12,300 രൂപയും പാക്കിംഗ് മെറ്റീരിയൽസിന് വേണ്ടി 700 രൂപയും തൊഴിലാളികളുടെ വേതനമായിട്ട് 2,250 രൂപയും മാർക്കറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് 1,000 രൂപയും ഇലക്ട്രിസിറ്റിയും മറ്റു അനുബന്ധ ചിലവുകൾക്ക് വേണ്ടി 600 രൂപയും അങ്ങനെ ഒരു ദിവസത്തെ എക്സ്പെൻസ് 16,850 രൂപയാണ്. എന്നാൽ ഈ 600 കിലോഗ്രാം പച്ചരി നമുക്ക് പ്രൊഡക്ഷൻ നടത്തുമ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് 575 കിലോഗ്രാം മാത്രമാണ്. ഈ 575 എന്ന് പറയുന്നത് ഏകദേശ കണക്ക് മാത്രമാണ്. ഇതിൻ്റെ MRP കിലോഗ്രാമിന് 50 രൂപയാണ്. എന്നാൽ നമുക്ക് ലഭ്യമാകുന്നത് 38 രൂപയും ഈ 575 കിലോഗ്രാമിന് 38 രൂപ വീതം നമുക്ക് ലഭ്യമാകുന്ന ഇൻകം എന്ന് പറയുന്നത് 21,850 രൂപയാണ്.
ഈ 21,850 രൂപയിൽ നിന്ന് നമ്മുടെ ഒരു ദിവസത്തെ എക്സ്പെൻസ് ആയിട്ടുള്ള 16,850 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭ്യമാകുന്ന പ്രോഫിറ്റ് 5,000 രൂപയാണ്. ഇനി ഇതിന്റെ മാർക്കറ്റിംഗ് നമുക്ക് എങ്ങനെയെന്ന് പരിശോധിക്കാം. ഫുഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ മാർക്കറ്റിംഗ് വളരെയധികം മത്സരം നിറഞ്ഞതാണ്. നല്ല ഓഫറുകൾ നിങ്ങൾ കൊടുത്തെങ്കിൽ മാത്രമേ ഷോപ്പ് ഉടമകൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഷോപ്പിൽ അവൈലബിൾ ആക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയും അവർക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ നാട്ടിൻപുറങ്ങളിലുള്ള എല്ലാ ഷോപ്പുകളിലും നിങ്ങളുടെ പ്രൊഡക്റ്റിനെ നിങ്ങൾ പരിചയപ്പെടുത്തുക. അവിടെയെല്ലാം നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ ലഭ്യമാക്കുക. തുടക്കത്തിൽ കൂടുതൽ ഓഫറുകൾ നിങ്ങൾ കടയുടമകൾക്ക് ലഭ്യമാക്കുക. അതുപോലെ ഈ ഒരു പുട്ടുപൊടിയുടെ കൂടെ നിങ്ങൾക്ക് പത്തിരിപ്പൊടിയും ആട്ടപ്പൊടിയും മറ്റ് മസാലക്കൂട്ടുകളും നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഈ ഒരു ബിസിനസ്സിൻ്റെ കൂടെ മറ്റു പല ബിസിനസ് കൂടെയാകുമ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമായിരിക്കും. ഇതിനെല്ലാം വരുന്ന മാർക്കറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒന്ന് തന്നെയായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ നല്ലൊരു ബ്രാൻഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. മാർക്കറ്റിൽ ആ ബ്രാൻഡിനെ നിങ്ങൾ പോപ്പുലറാക്കുക. അതിനുവേണ്ടി സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നിങ്ങൾ കൂടുതലായി പ്രയോജനപ്പെടുത്തുക. ഇനി ഇതിനുവേണ്ട ലൈസൻസുകൾ എന്തൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം. ലോക്കൽ അതോറിറ്റിയുടെ ലൈസൻസ് നിങ്ങൾ നേടിയെടുക്കണം. അതുപോലെ തന്നെ ഫുഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഫുഡ് സേഫ്റ്റി ലൈസൻസ് നിങ്ങൾ നേടിയിരിക്കണം. അതോടൊപ്പം തന്നെ ലീഗൽ മെട്രോളജി ലൈസൻസ്, GST രജിസ്ട്രേഷൻ എന്നിവയും നിങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ബിസിനസ് കോൺസെപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വല്ല സംശയങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ഇമെയിൽ വഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഒരിക്കൽ കൂടി, ഇതുവരെയും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.